ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, ഇന്നൊരു അടിപൊളി സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ആയിട്ട് ഇന്നത്തെ പരിപാടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. നമ്മളുടെ കെട്ടുകിളക്ക് വീഡിയോ ആണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മോട്ടർ അടിക്കുന്ന ശബ്ദമാണ്, കേട്ടുകൊണ്ടിരിക്കണം. കണ്ടില്ലേ, താഴ്ത്തി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ അശോകൻ ചേട്ടൻ്റെ കെട്ടിലാണ് വന്നിരിക്കുന്നത്. പരിചയപ്പെടുത്താം ഞാൻ. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയേക്കണതെന്ന് നമുക്ക് നോക്കാം. വെള്ളം പറ്റിയിട്ടില്ല, കാണിച്ചു തരാം. വെള്ളം പറ്റിയിട്ടില്ല, രാവിലെ വെളുപ്പിനെ വെച്ച് അടിക്കാൻ തുടങ്ങിയതാണ്. അധികം വെള്ളം വലിയ ചെമ്മീനൊക്കെ എന്തോ കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇത് നമ്മൾ ഇതിനെയാണ് നമ്മൾ ചാല് അല്ലെങ്കിൽ തോമ്പ് പല സ്ഥലത്തും പല വെർഷനിലാണ് പറയുന്നത്. അതാ ഇപ്പം രണ്ട് ചേട്ടന്മാരുണ്ട് ഇപ്പോൾ. ഹലോ, ചെമ്മീൻ കിട്ടിയില്ലേ? വേഗം വേഗം ആകട്ടെ. രാവിലെയൊക്കെ വരാൻ പറഞ്ഞിട്ട് കൊറേ ചെമ്മീൻ കിട്ടിട്ട് നാരൻ ചെമ്മീൻ ഉണ്ടോ നോളില്ല? മീനൊന്നും കിട്ടിയില്ല. മീനൊന്നും കിട്ടി തുടങ്ങിയില്ലേ? ആ പിലോപ്പി ചെറിയ കരിമീനൊക്കെ ഉള്ളു. ആ പൂമീൻ വലിയ ഈ ചെമ്മീനൊക്കെ അടിച്ചു തരുന്ന സാധനവും പിന്നെ ഭയങ്കര മുള്ളായിരിക്കും. പൂമീനമ്മ ചാട്ടക്കാരൻ ഇല കിട്ടുള്ളല്ലോ. ഒരു കാൽച്ചെമ്പ് കാരച്ചെമ്മീൻ ഞങ്ങളൊക്കെ കളി വരുന്നു. ഇപ്പൊ കണ്ടതിൽ ഇത് മാത്രമേ കാണാനല്ല ഇതുള്ളൂ, ബാക്കി മീനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു മോട്ടറും കൂടെ വേണ്ടാല്ല, ഇത്രയും വെള്ളം ഇല്ലേ. ആ രണ്ടു മണിക്ക് ഓഫായി. ഇന്നലെ വെളുപ്പിന് 2 മണി തൊട്ട് അങ്ങനെ അടിക്കാൻ തുടങ്ങിയതാണ്. രാത്രി ഇടക്ക് വെച്ച് ഇത് ഓഫായി പോയിരുന്നു. അത് കാരണം പണി പാളി. വെള്ളം നല്ല ഫോഴ്സിൽ പോകുന്നുണ്ട്, പക്ഷെ കെട്ടിലെ വെള്ളം ശരിക്കും കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മീനൊക്കെ നിൽക്കുന്നത് കണ്ട് അറിഞ്ഞ് വീശാൻ പറ്റുള്ളൂ. അതാണൊരു സങ്കടം. അപ്പോൾ ആ ചേട്ടൻ ആദ്യത്തെ ട്രിപ്പ് ചെമ്മീൻ പോയി കഴിഞ്ഞ ശേഷം എന്ത് വലയെടുത്ത് വീശാൻ പോവുകയാണ്. കണ്ടു നോക്കാം, കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സാധനം. നമ്മുടെ ചെമ്മീൻ കെട്ടിൻ്റെ ശരിക്കും ശത്രുവാണ്. ചെമ്മീൻ മൊത്തം തിന്ന് തീർക്കുന്നുണ്ട്. തിന്ന് തിന്നവൻ ഈ സൈസായി. മീനുകളിലെ വേഗത ഓട്ടക്കാരനാണ്, ഓട്ടക്കാരനും ചാട്ടക്കാരനും. പക്ഷെ എന്താണല്ലേ, സൈസ് ഉണ്ട്. ഒരു കാശിനും കൊള്ളാത്തൊരു സാധനം. നിറയെ മുള്ളാണ് ഈ സാധനത്തിൻ്റെ. നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കഴിച്ച് മതിയാക്കിയല്ലേ നമ്മൾ അല്ലേ. അതിൽ പിലോപ്പിയ കരിമീനു വല്ലതും ഉണ്ടാകുന്ന നോക്കിയാൽ അത് മാത്രം കാണിക്കും. എനിക്കത് കണ്ടാൽ മതി. ആ അതേ കാര്യം. ഇതേ ഇപ്പുറത്തൊരു കരിമീൻ കിടപ്പുണ്ടമ്മ. ഇതേ നിലത്ത് നിലത്തമ്മ. ആരോ എടുത്തിട്ടെ, ആരോ ഫോൺ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോൺ എടുക്കട്ടെ, ഒന്ന് ഫോൺ എടുക്കട്ടെ. മീനു ഞങ്ങളെ പെട്ടെന്ന് തന്നെ എത്തിയടി, എടവനക്കാടല്ലേ. പെട്ടെന്ന് തന്നെ എത്തി. ആ കയറി ചെല്ലും, കുഴപ്പമില്ല. ഒരു വീട്ടിൽ പാർക്ക് ചെയ്തു മീൻ കിട്ടിയിട്ടുണ്ട്. കണമ്പൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ വീശി തുടങ്ങുന്നില്ല. വെള്ളം പറ്റിയിട്ടില്ല മീനു. അതാ വെള്ളം ഭയങ്കരമായിട്ട് കണ്ട്. ഇത്രയും ഇതിൽ നിൽക്കുക. മിക്കാറും ഇന്ന് ഉച്ച കഴിയും. നോക്കട്ടെ. ആ ചായ കുടി, ചായ കുടി. ദേമ ഇപ്പോൾ പുറത്ത് പുറത്ത് വരും വരും. ദേമ പുറത്ത് വരണം, കിടക്കണം. ഇല്ല ഇവിടെ പറഞ്ഞാ ശരി. എന്നാ ചായ കുടി, ചായ കുടി. ആ ചത്തുപോയില്ലേ. നല്ല കാര കിലോ 650 റുപ്യയാണ്.
പക്ഷേ ഇത് ഇതിനും വലുതാവും കൗണ്ട് ശരിക്കും വലുതാവും 60 വേണം ഇപ്പോ 40 40 ആയിട്ടുള്ളൂ അതാ അപ്പോൾ ഒരു കിലോത്തിന് 400 കിട്ടും അതാണ് ആ നടുവ് ശരിക്കും കറുത്തിരിക്കും കുറേ നേരം അവിടെ വന്ന് നിന്നിട്ടും നമുക്ക് അധികം മീനൊന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കിട്ടിയ ചെമ്മീനും നല്ല ശുദ്ധമായ നല്ല കരിമീനും നമ്മളുടെ സായിപ്പന്മാരുടെയൊക്കെ ഫേവറേറ്റ് സാധനമുള്ള കരിമീൻ അവർ വന്നു കഴിഞ്ഞപ്പോഴും കഴിക്കുന്ന കരിമീനും നല്ല കുറച്ച് നല്ല ചെമ്മീനും ഫിലോപ്പി ഉള്ളത് ഉള്ളതുമായിട്ട് നമുക്ക് അങ്ങോട്ട് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു കാരണം വെച്ചാൽ വെള്ളം പറ്റുന്ന ഒരു ലക്ഷണം കാണുന്നില്ല ആകെ ഒരു മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം പമ്പ് ചെയ്യണത് അപ്പോൾ അടിച്ചടിച്ച് തീരുമ്പോൾ തന്നെ ഒരു നേരവും അപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ പറഞ്ഞ പോലെ പാതിരാത്രി തുടങ്ങിയിട്ട് പോലും വെള്ളം പറ്റാത്ത കാരണം ആ ചേട്ടനും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു കിട്ടിയ മീൻ കൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് അവിടെ നിന്ന് ബാക്കി വിശേഷം എന്താണെന്ന് വെച്ചാൽ അവർ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ഒരു മീൻപിടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു